മാധവാട്ടിനെ പേരും ബന്ധുക്കളെ ബയോഡാറ്റയും ഒക്കെ
ഉച്ചയ്ക്ക് 12 മണി വരെ കുളത്തിൽ പോയി കഴുത്തൊക്കെ വെള്ളത്തിൽ മുങ്ങിയതുകൊണ്ട് കണ്ണ് കരങ്ങിയതാ. അല്ലാതെ കണ്ണ് ചോര ഇറങ്ങിയതല്ല. നട്ടുച്ചയ്ക്ക് കുളത്തിൽ പോയി നിക്ക അയാള് ബാഗിനല്ലാ തോന്നുന്നേ പാപ്പയ്ക്കാ. ഞാന് നിങ്ങളൊക്കെ എന്നോട് ഇറങ്ങു വാങ്ങിയ പണം തന്നോ നയാ പൈസ ഇല്ലാതെ തിരിച്ചു വന്ന് നോക്കിയോ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെ മാധവേട്ടന്റെ ഇടപാടുകാരെ കബളിപ്പിച്ച് പണം തട്ടാനുള്ള പരിപാടിയാ അല്ലേ? പരമനാരി മയ്യത്തായിന്ന് വിചാരിച്ച് നമ്മൾ സന്തോഷിച്ച് വന്നതാ. അപ്പഴാ ഇവന്റെ ഒരു ഏലക്കേട് പിടിച്ച് പോലീസിനെ ആൾമാറൊക്കെ നടത്തി നിങ്ങളോ ഞാനോ എന്നുള്ളത് അറിയാമോ? ഏത് പോലീസാണോ ഇവിടെ എന്നെ പിടിച്ചോണ്ട് വന്നത്? പോലീസുകാർ വന്നാലേ മരിച്ച വീടാന്നൊന്നും നോക്കൂല. അതുകൊണ്ടേ അതുകൊണ്ട് നേരം വൈകിട്ട് ശവ അവര് പോലീസിൽ വരുന്നതിന് മുന്നേ ശവ എടുത്തതിന് ശേഷം പോലീസുകാരെ വിളിക്കാന്ന് വെച്ചത്. അത് മാത്രമല്ല വളരെ മോശ നാളെ ലോക്കപ്പിൽ പ്രതിന് ഒരു അറ്റാച്ചവിട്ടെക്കാതെ വിളിക്കണോ പോലീസിനെ? ഈ കിടക്കുന്നത് മാധവനല്ലാന്നുള്ള ഇവിടെ തേവട്ട പോലീസുകാർക്കാണ് അറിയാത്തത്. ആശുപത്രിയിലൊന്നും കൊണ്ടുപോയി ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് മരണം സ്ഥിരീകരിച്ചതായി സർട്ടിഫിക്കറ്റ് തന്നു. എപ്പോഴാണ് ഡോക്ടർ ആള് കൊള്ളാമല്ലോ. ഇവൻ എന്റെ അടിയൻ പീതാംബര കുറുപ്പ് തന്നെ. കൃഷ്ണൻ കുട്ടികളേതാണ്ട് അത് പീതാംബര കുറുപ്പ് തന്നെ. പക്ഷെ എന്നെ ഇവിടെ കണ്ടിട്ട് കണ്ട ഭാവങ്ങൾ കടിക്കാതെ ഇനി ഇവരൊക്കെ ആൾമാറാട്ടൊക്കെ ആയി ഒന്നും മനസ്സിലാവും. ഇനി വെച്ചിരിക്കുന്നില്ല കാരണവരെ ഞങ്ങൾ എടുക്കാൻ പോക. മോള് സൂറാന്റെ കല്യാണത്തിന് 50,000 ഉറുപ്പിക തന്നീനു. ഇനി 25,000 ബാക്കിയാകുന്നതേ. എന്റെ പേരന്റെ ആധാര് ഈ വിളിക്കുന്ന ആരെ കയ്യിലാണ്? അതോർത്തിട്ടാണ് വല്ലാതെ സങ്കടം സഹിക്കാൻ പറ്റില്ലോ. എന്റെ കുട്ടികൾ അച്ഛൻ മറ്റിനെ വരെ നയിച്ച പൈസ നായര് പലിശ വാങ്ങിട്ടുള്ളതാ. ഇങ്ങനത്തെ മനുഷ്യരെ കാണാൻ കിട്ടി ഒക്കെ ഞാൻ ശരിയാക്കാം. ആദ്യം കല്യാണം കഴിച്ചതിലുള്ള മോണ്ടല്ലോ മദ്രാസിയില്. ഞാൻ നിന്നെ ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ട് കേൾക്കണം. ഓനൊന്നും വരാൻ പോകുന്നില്ല. ഈ മാധവട്ട് ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോ പറയാൻ പാടില്ല. എന്നാലും പറയാം, ആ കുട്ടിയുടെ പഠിത്തത്തിന് വേണ്ടിട്ട് എന്താ 5 പൈസ ചെലവാക്കില്ല. അതുകൊണ്ട് ഓരോന്നും വരുന്നും കഴിയാറ്റല്ല ഇങ്ങനെയൂടി വ്യക്താക്കി തന്നിട്ട് പോയാ മതി. ആരാത് ആരാ ഒരു തട്ടിപ്പുകാരൊന്നും മാധവേട്ടനായി വേഷം മാറി വന്ന് നമ്മളെ പറ്റിക്കാൻ വന്നതാ. നിങ്ങൾ പോലീസിനെ പിടിച്ചില്ല? പോലീസ് കളിക്കുന്നല്ല ഇവിടെ ഇവരൊക്കെ നോക്കി കിട്ടും. പറ്റിക്കാൻ വേണ്ടി വന്ന് പശ്ചാത്തല അളിയ പീതാമ്പര കുറുപ്പേ
ഇത് ആൾമാറാട്ടൊന്നുമല്ല, ഇത് ഞാൻ തന്നെയാ. നിന്റെ പൊന്നാര പെങ്ങൾ ദമയന്തിക്ക് പുടവ് കൊടുത്ത കോന്തൻ നായർ. അനാവശ്യം പറയരുത്, ഞാനൊരു ക്രിമിനൽ വക്കീല, പിടിച്ച ആളത്താക്കി കളയും. ആൾമാറാട്ടം വകുപ്പ് ഏതാന്ന് അറിയോ? 346 അഞ്ചു കൊല്ലം ജയിലിൽ കിടക്കുന്ന സ്വത്ത് സമ്പാദന അതിക്രമിച്ച് വീട് കയറിയാലോ. ഐ പി സി 446 അപ്പൊ ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് മൂപ്പര് വന്നത്. പിന്നെ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകില്ല. ഈ ആഴ്ച മുഴുവൻ ഇയാളെ കടന്നാൽ ഇയാളെ ശിക്ഷയുടെ കാലാവധിക്ക് തീർന്ന് ഇവിടെ വരില്ല. നിങ്ങൾ കാര്യം നോക്കി, ഞാൻ ഇയാൾ സത്യത്തിന് ഞാൻ ആ സമക്കാട്ട് വരാം. പിന്നെ വേറെ കാര്യം പിന്നെ കാരണേ ഓരൊക്കെ അങ്ങോട്ട് പോയി. ഇനി സത്യം പറയും, എന്താ നിങ്ങൾ ഉദ്ദേശം? കേട്ടോ പൊറുപ്പണിയ, ഈ നിൽക്കുന്നത് മാധവനാറാണെന്നും ആ കൊണ്ടുപോയത് എന്റെ ശവമല്ലെന്നും ഒക്കെ നിനക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്തിനാണീ പൊറാട്ട് കളി? അല്ല മാധവനായി, ഇന്നുച്ച 12 മണിക്ക് ഹൃദയാഘാതം വന്ന് മരിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ ഫോൺ സന്ദേശം. അളിയൻ മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടു, അളിയന്റെ ശവം കൊണ്ടുപോകുന്നു ഞാൻ കണ്ടു. പിന്നെ ജാതകത്തിൽ എഴുതി വെച്ചിട്ട് അതും ഞാൻ വിശ്വസിക്കും, ശവത്തിലും ഞാൻ വിശ്വസിക്കും. ശവം സംസ്കരിക്കാൻ ഞാൻ ശവത്തിലും വിശ്വസിക്കുന്നു. അതിൽ കൂടുതലായി നിങ്ങളാണ് മാധവൻ നായരെന്ന് ഞാൻ എന്തിനേം വിശ്വസിക്കണം? ഒരു വിശ്വാസിക്ക് അതിൽ കഴിയില്ല. ഞാനിവിടെ ജീവനോടെ ഉണ്ടല്ലോ. അത് പറഞ്ഞൊരു കാര്യമില്ല, ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുന്നല്ലോ മാധവൻ നായർ ഇന്ന് ഉച്ച 12 മണിക്ക് മരിക്കുന്നു. കോടതിയിൽ വാദിക്കും പോലെ സംഗതി വാദം തന്നില്ലാന്നൊക്കെ നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. മാധവൻ എന്ന ഞാൻ സുഖസുന്ദരമായിട്ട് തന്നെ അവിടെ ജീവിച്ചിരിക്കുന്നു. അപ്പോ മരിച്ചതാ എന്തിനു വേണ്ടി? അതാണ് എനിക്കറിയാം. പക്ഷെ ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുന്നല്ലോ നിങ്ങൾ ഉച്ച 12 മണിക്ക് മരിച്ചു. നിങ്ങൾക്കത് പേരത്തിൽ ഞാൻ എന്റെ എവിഡൻസിന് വേണ്ടി രേഖ കൊണ്ടുവരാം. ജാതകത്തിൽ എഴുതി വെച്ചതുകൊണ്ട് ഞാൻ മരിക്കണമെന്ന്, അത് വെറും വിശ്വാസമാണ്. വിവരമുള്ളവർ അത് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി. പക്ഷേ ഇപ്പോൾ എനിക്ക് വിശ്വാസമായി, ഇതിലൊന്നും ഒരു കാര്യവുമില്ല. പക്ഷേ ഇതൊക്കെ വിശ്വസിക്കുന്ന ഇവിടെയുള്ള വിദ്യാസുരന്മാരുടെ മുന്നിൽ എന്റെ കാര്യം അഷ്ടത്തിലാവുന്ന തോന്നുന്നു. പച്ച മലയാളത്തിൽ എഴുതിച്ചിരിക്കുന്നു. കൊല്ലവർഷം 1170 കുംഭം 16 ചതയം നാളിൽ നരക ചതുർദശി പകൽ 11 വിനാഴിക ആകുമ്പോൾ കേതു ദിശയിൽ സ്വഭവനത്തിങ്കൽ ഹൃദയം വിചിരിത ഫലം എന്ന്, അതായത് ഇന്നുച്ച 12 മണിക്ക് മാധവൻ നായർ മരിക്കുമെന്ന് പച്ച മലയാളത്തിൽ. ഇത്രയും നല്ലൊരു എവിഡൻസ് കയ്യിലുണ്ടാകുമ്പോ പിന്നെ ആരാണെങ്കിലും മരിച്ചു പോകുന്നു? അപ്പോ നിങ്ങളൊരു തട്ടിപ്പുകാരനാണെന്ന് പാക്കൽ പോലെ വിട്ടോ? പക്ഷെ ഞാനിവിടെ ജീവനോടെ ഉണ്ടല്ലോ. നിനക്ക് എന്നെ കാണാൻ കഴിയും? അതൊരു തെളിവല്ല. നിയമത്തിന്റെ മുന്നിൽ, നിയമത്തിന് തെളിവുകളാണ് ആവശ്യം. നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരുള്ള തെളിവ് മറ്റുള്ളവർ അംഗീകരിക്കുമ്പോഴാണ്.
അച്ഛൻ മാധവൻ നായരാണ് നിങ്ങൾ എന്നുള്ളതിന് യാതൊരു തെളിവും സാക്ഷ്യവും. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? എന്തടിസ്ഥാനമാണ്? ഇതാ മറ്റൊരു മാധവൻ നായരുടെ ശവശരീരം നോക്കിയ ഡോക്ടർ തന്ന സർട്ടിഫിക്കറ്റ് ആണ്. വായിച്ചു നോക്കണം. I certified that Mr. Madhav Nair is story even dead as door lady. Kanda, നിങ്ങളുടെ കേസ് കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടി രക്ഷപ്പെടാൻ ഒരു വൈക്കോൽ തുരുമ്പ് പോലും ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ സാറേ വേഗം സ്ഥലം കിട്ടും. ഒരാളുടെ മരണം, ജാതകം, സത്യത്തിൽ അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൂടി തന്നെ കേസ് തോറ്റു പോകും. അതാണ് നമ്മുടെ നിയമം. നിങ്ങളിപ്പോഴേ കേസ് തോറ്റുകൊണ്ടേയിരിക്കാൻ പോലീസ് വരുന്നതിന് മുമ്പ് വേഗം പീതാംബരം നീയു എന്ന കൈവിടുകയാണ്. മിസ്റ്റർ, ഞാനൊരു വക്കീലായതുകൊണ്ടാണ് ഇത്രയും തന്മയത്വത്തോടു കൂടി നിങ്ങളോട് സംസാരിച്ചത്. സത്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫീസ് ഇല്ലാതെ കേസ് വർക്ക് ചെയ്തു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ അത് പക്ഷേ മാധവൻ നായർ ആണെങ്കിൽ കൂടി നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഞാൻ യാതൊരു വിധത്തിലും ജീവിച്ചിരിക്കുന്നില്ലെന്ന്? ഇല്ല. ഈ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടോ? ഇല്ല, ഒരു രക്ഷയില്ല. ഒരു പക്ഷേ നിങ്ങൾ മാധവൻ നായരുടെ അച്ഛന്റെ മറ്റൊരു മകനായിരിക്കാം. അല്ല, ഈ രൂപസാദൃശ്യം വെച്ച് നോക്കുമ്പം അങ്ങനെയെങ്കിൽ പറയാമല്ലോ. പക്ഷേ മാധവൻ നായരുടെ അച്ഛൻ നിലവിൽ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ അതിനും വഴിയില്ല. ഇപ്പൊ കുറേശ്ശെ കുറേശ്ശെ ബോധ്യപ്പെടുന്നില്ലേ? അല്ല, ഞാൻ വരെ പോയില്ല, പോയിക്കൊണ്ടേയിരിക്കുന്നു. പോലീസിൽ വിവരമറിയിച്ചിട്ടുണ്ട്, ഇപ്പൊ പോലീസ് ഇവിടെ എത്തും. ഇവരൊക്കെ മാധവേട്ടന്റെ ഇടപാടുകാരാണ്. ഇവരാരും മാധവേട്ടൻ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. നിങ്ങളുണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം, നമ്മൾ ജീവിക്കുന്നു എന്ന് മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ അവിടെയാണ് എന്റെ പ്രശ്നം. ഞങ്ങൾ മാധവേട്ടന്റെ ഇടപാടുകാരാണ്. ഞങ്ങൾ ഒറ്റ സ്വരത്തിൽ പറയുന്നു, മാധവേട്ടൻ മരിച്ചുപോയി, ഇനി ഒരാൾക്കും അയാളാവാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പില്ല. അല്ല, ഇല്ല, ഇല്ല, ഇല്ലേ ഇല്ല. എന്നാലും നെയ്യൊക്കെ തരാനുള്ള പണം ഞാൻ കേസ് കൊടുത്ത് ഈടാക്കും. അതിനൊരു മാർഗമില്ല, കാരണം ഇവർ പണം കടം വാങ്ങിയത് മാധവൻ നായർ കയ്യിൽ നിന്നാണ്. മാധവൻ നായർ മരിച്ചുപോയി, കോടതി നിങ്ങളെ കേസ് തള്ളിപ്പോവുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. മാധവൻ നായർ മരിച്ചുപോയെന്ന് ഇല്ലേ? ജാതകം, ജ്യോതിഷം, ആളുകളുടെ മൊഴി, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം എല്ലാം നിങ്ങൾക്കെതിരാണ്. ഡോക്ടർ മരിച്ചെന്ന് സാക്ഷ്യപ്പെട്ടു. ശവം ആളുകൾ എന്റെ മുന്നിലൂടെ കൊണ്ടുപോയി. ഇനിയിപ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല അല്ലേ? പത്രത്തിലുണ്ട്, പ്രശസ്ത ബാങ്കറും പൗരപ്രമാണിയായ മേലപ്പറമ്പിൽ മാധവൻ നായർ 55 വയസ്സ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഹൃദ്രോഗം മൂലം സ്വവസതിയിൽ നിര്യാതനായി. ഭാര്യമാർ കമലാക്ഷി, ദമയന്തി, മകൻ ദയാനന്ദൻ, അഡ്വക്കേറ്റ് പീതാംബരക്കുറത്ത്, ഭാര്യ സഹോദരൻ സഞ്ജയൻ അച്ഛനാണ്. അവസാന വാക്കുകൾ നിങ്ങളെ ഇപ്പം പിടിപ്പെടും. ഈ മാധവേട്ടന്റെ എല്ലാ കണക്കും നോക്കുന്നത് ഞാനാ. എല്ലാ കണക്കും സെറ്റിൽ ചെയ്ത് നിങ്ങളെ അടയ്ക്കും. നിങ്ങള് മാധവേട്ടൻ ചുമക്കിയ എല്ലാ പലിശയും ഞാൻ ഒഴിവാക്കും. മാത്രം തിരിച്ചതാണ്. ഒരു പലിശ വേണ്ട, എല്ലാം കുടിക്കാൻ ഇണ്ടാക്കിയ
അതൊക്കെ ഇനി ധർമ്മസ്ഥാപനത്തിൽ കൊടുക്കാൻ പോകും. പാവം, ഒരു തുള്ളി വെള്ളോ മര്യാദക്കൊരു ഭക്ഷണം ഉണ്ടായി കുടിക്കാതെ മരിച്ചതാണോ? അതെ, അത് ഓർത്തുമ്പോ എനിക്ക് ബോധക്കേട് വരുന്നു. മരണോ കമ്മൽ, കരിവെള്ള, കൺമഷി, പൗഡർ, വാഷിംഗ് മെഷീൻ,
സമാധാനത്തിൽ ഞാൻ ചത്തിട്ടില്ല. ഇവരൊക്കെ പറയുന്നത് കേട്ടില്ല, ആർക്കൊക്കെ എന്തെല്ലാം ഉപകാരം ചെയ്ത ആളായിരുന്നു. ചത്തപ്പോ തിരിച്ചു നോക്കില്ല. എന്നാലും ഞാൻ ചത്തിട്ടില്ല ഈ സമാധാനിക്ക്. അടുത്ത വീട്ടില് പെണ്ണുങ്ങൾ പറഞ്ഞത് കേട്ടില്ല, എനിക്ക് നല്ല കാലാണ്. ഞാനിത് സന്തോഷിക്കാൻ വേണ്ട. എടോ കൃഷ്ണൻകുട്ടി, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരേ.
പിന്നെ ദമയന്തി നീ അതെ വിളിക്കാം ചെല്ലി ചെല്ലി അതെ വിളിക്കാം പിന്നെ ഞാൻ കാണിക്കാം ഞാൻ ആ താജി കെട്ടിന്റെ ഏർപ്പാട് ഒക്കെ നോക്കിയിട്ട് വരാം അതിന് വണ്ടിയില്ല അല്ല അല്ല വരില്ല ആര് ഉറക്കി ഇനി വേണ്ട അർച്ചൊന്നും വേണ്ട മാത്രമല്ല സർ ഇതൊരു മത്സ്യ വീടല്ലേ
കൊല്ലാത്തവരെ ഒഴിഞ്ഞിട്ടാ മതി. അതുകൊണ്ട് അറസ്റ്റ് വേണ്ട. ഒരു 100 രൂപ പെറ്റിയിട്ടിട്ട് കയ്യിലേക്ക് തന്നാ. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അപ്പോൾ അറസ്റ്റൊന്നും വേണ്ടേ? വേണ്ട സാർ. നല്ല ചികിത നടി കൊടുത്താല് അകലങ്ങൾ ധാരാളം. അപ്പോ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കേസൊന്നും ചാർജ് ചെയ്യുന്നില്ല. ഒന്നൊരു പറയണേ പോകാം. ആ പൊല്ലാപ്പൂടെ ഉള്ളിൽ എല്ലാം ക്ലിയറായി. മാധവനായ പ്രശ്നം ഇങ്ങനെ തീർന്നതേ നാട്ടുകാരുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും. അടിച്ചു പൊട്ടോ പലിശ കൊണ്ട് കഴിച്ചു.